ഭാവി തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയഴീക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ ആലപ്പുഴ വലിയഴീക്കൽ പാലമാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് തീരദേശ മേഖലയിലൂടെ കൊല്ലം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഇത്തരത്തിലുള്ള നാടിന്റെ വികസനത്തിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാം എല്ലാവരും നാടിനോട് പറയുന്ന പോലെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ വികസന പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത് നമ്മൾ ഇപ്പോ ജീവിക്കുന്ന തലമുറക്കല്ല നാളെ ഭാവി തലമുറക്കാണ് ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഡിഎഫ്ഐപി ഫണ്ടിൽ നിന്നും 146.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ നീളം 981 മീറ്ററാണ് കായലിനും കടലിനും കുറുകെയുള്ള പാലം വന്നതോടെ ഈ മേഖലയിലെ ടൂറിസം സാധ്യത വർദ്ധിച്ചതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു തീർച്ചയായും ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ പാലം അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതോടുകൂടി ഇവിടെ ഉണ്ടാകുന്ന ടൂറിസത്തിന്റെ സാധ്യത ആ ടൂറിസത്തിന്റെ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ തന്നെ ഇതൊരു ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ടൂറിസം ഭൂപടത്തിൽ ഇടം നൽകുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ടൂറിസം വകുപ്പ് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് രമേശ് ചെന്നിത്തല കൂടാതെ ജനപ്രതിനിധികളടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഷാജഹാൻ കേരള ന്യൂസ് ആലപ്പുഴ